നമസ്കാരം ലേഡീസ് ബാൻഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് വിജയവഴിയിൽ മുന്നോട്ട് പോകുന്ന ഒരു വനിതാ സംരംഭകയാണ് സീതാ സ്വാഗതം രുദ്ര ഡിസൈൻസിൻ്റെ സ്ഥാപകയും അല്ലേ അത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെ പോകുന്നു സംരംഭം എങ്ങനെ പോകുന്നു നന്നായിട്ട് പോകുന്നു ഇത് എൻ്റെ ഒരു ഡ്രീമാണ് ഒരു ഡിസൈനർ ആവുക എന്നുള്ളത് എൻ്റെ ഡ്രീമാണ് അപ്പോൾ ഞാൻ കുഞ്ഞിലോട്ടുള്ള ആഗ്രഹമാണ് അത് ഞാനിപ്പോൾ എനിക്കത് ഒരു ഡ്രീം കം ട്രൂ എന്ന് പറയുന്ന പോലെ അതിപ്പോൾ നടന്നിട്ടുണ്ട് അപ്പോൾ നാല് വർഷമായിട്ടുണ്ട് എനിക്ക് ഒട്ടിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് കവടിയാറാണ് രുദ്ര ഡിസൈനർ സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള വർക്കാണ് നമ്മൾ ചെയ്യുന്നത് നോർത്ത് ഇന്ത്യൻസ് ആണ് സ്റ്റാഫ് അപ്പോൾ ആർക്കും ഒരു യൂണിക്കായിട്ട് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണിപ്പോൾ ഏകദേശം എല്ലാ ആൾക്കാരും അങ്ങനെയുള്ള ആൾക്കാരാണ് കോണ്ടാക്ട് ചെയ്യുന്നത് പിന്നെ എല്ലാ രീതിയിലുള്ള സ്റ്റിച്ചിങ്ങും എന്ത് മോഡൽ കൊണ്ടുവന്നാലും നമുക്ക് എന്തുകൊണ്ടാണ് സിത്താര ഞങ്ങൾക്ക് അതിഥിയായി വന്നത് എന്നൊരു തോന്നൽ ഉണ്ടാകാം കാരണം ഒരു ബുട്ടീക്ക് നടത്തുന്ന ആളാണ് സംരംഭകയാണ് പക്ഷെ അതിനപ്പുറത്തേക്ക് റദ്രയുടെ ക്ഷമിക്കണം സിത്താരയുടെ ബുട്ടീക്കായ രുദ്രയ്ക്ക് ഒരു വ്യത്യസ്തതയുള്ളത് ബജറ്റ് ഫ്രണ്ട്ലി ആണ് എന്നുള്ളതാണ് നമ്മളെപ്പോഴും ഒരു വെഡ്ഡിങ് അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പം സ്വർണ്ണ സ്വർണം കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ ചിന്തിക്കുന്ന ഡ്രെസ്സിനെ അയ്യോ അത്രയും പൈസ ആവുമല്ലോ ഇപ്പോ നമുക്ക് ആ ബജറ്റ് നമ്മളെ കൊണ്ട് താങ്ങുവോ പക്ഷെ നമുക്ക് ഇഷ്ടമുള്ള ആകെ ജീവിതത്തിൽ മുഹൂർത്തമാണ് അപ്പോൾ അതിൽ ഏറ്റവും നന്നായി നിക്കണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്യും അപ്പോൾ അതിന് ഏറ്റവും നന്നായി ബജറ്റ് ഫ്രണ്ട്ലി ആയി ബ്രൈഡുകൾക്ക് വലിയ സന്തോഷം കൊടുക്കുന്ന ആളാണ് എങ്ങനെയാണ് ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് എങ്ങനെ അത് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് അതെ അത് എൻ എന്റെ മനസ്സിലുണ്ടായിരുന്ന ആദ്യം ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടിരുന്നത് നമുക്ക് ബ്രൈഡ്സിന് വേണ്ടിയിട്ട് റെൻ്റൽ ഔട്ട്ഫിറ്റ് എങ്ങനെ കൊടുക്കാം കാരണം നമുക്ക് അത് ഒരുപാട് ബഡ്ജറ്റ് ബഡ്ജറ്റാവുന്നുണ്ട് വെഡ്ഡിങ്ങിന് അപ്പോൾ അവർക്ക് ഒരുപാട് ബഡ്ജറ്റ് ഫിഫ്റ്റീൻ എബോ ഒക്കെയാണ് ഓരോ ലെഹങ്കാസ് ഒക്കെ പോകുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ റെൻ്റൽ ഔട്ട്ഫിറ്റ്സ് നമുക്ക് ഒന്ന് സെറ്റ് ചെയ്ത് ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റിയെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു തോട്ട്സ് അങ്ങനെ ഉണ്ടായത് അപ്പോൾ ഞാനത് കുറച്ച് പർച്ചേസ് ചെയ്ത് വെച്ചു പിന്നെ ഞാൻ എനിക്ക് ഒരു കിട്ടി അപ്പോൾ അത് ഞാൻ അപ്പോൾ കുറച്ച് നോർത്ത് ഇന്ത്യൻ സ്റ്റാഫും കിട്ടി കസ്റ്റമൈസ്ഡ് ആണെന്നുള്ളൊരു ഇതിലോട്ട് വന്നു എന്റെ അടുത്ത് വരുന്ന കസ്റ്റമേഴ്സ് എല്ലാവരും ഒരു ആയിട്ടായിരിക്കും വരുന്നത് പക്ഷെ അതിൻ്റെ ബഡ്ജറ്റ് എല്ലാം ഹൈ ലെവലായിരിക്കും അപ്പം ഞാൻ അവരുടെ അടുത്ത് സംസാരിച്ചിട്ട് അവർക്കും കൂടെ ഓക്കെ ആവുന്ന രീതിയിൽ നമ്മൾ ആ ഒരു ലുക്ക് നമ്മൾ ബഡ്ജറ്റ് വൈസ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അവരുടെ ബഡ്ജറ്റ് എത്രയാണെന്ന് ചോദിച്ചിട്ട് അതനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് അതിൽ അവർ ഹാപ്പി ആയിരിക്കും അപ്പം ഞങ്ങൾ പറഞ്ഞിട്ട് എക്സാക്റ്റ് ആ ഒരു അത്രയും ബഡ്ജറ്റ് പോകത്തില്ലല്ലോ അപ്പൊ അത് ഏകദേശം ആ ഒരു ലുക്ക് ഞങ്ങൾ വരുത്തി കൊടുക്കും അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ അത് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന രീതിയിൽ നിർത്തും അല്ലെ അതെ അപ്പൊ അതിൻ്റെ എങ്ങനെയാണ് ചെയ്യുന്നത് മെറ്റീരിയലിന്റെ വ്യത്യാസമാണോ മെറ്റീരിയൽ വർക്കിലൊന്നും വലിയ കോംപ്രമൈസ് ചെയ്യാറില്ല മെറ്റീരിയൽ നല്ലൊരു മെറ്റീരിയൽ തന്നെ ആയിരിക്കും സജസ്റ്റ് ചെയ്യണത് ചിലപ്പോൾ അത് ഓവർ കുറച്ചും നല്ല റേറ്റ് ഉള്ള മെറ്റീരിയൽ ആയിരിക്കും അപ്പം അത് നമ്മൾ ബഡ്ജറ്റ് കുറച്ചിട്ട് എന്നാ ബഡ്ജറ്റ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ തന്നെയാണ് കാരണം ഹാൻഡ് വർക്ക് ചെയ്യണതാണ് അപ്പം കസ്റ്റമൈസ്ഡ് ചെയ്യുമ്പോൾ ആ ഒരു രീതിയിൽ വർക്കിലും നമ്മൾ ഒരുപാട് തിക്കാവാതെ അതൊരു കോമ്പ ഒരു ആ ഒരു ബഡ്ജറ്റിനകത്ത് നിൽക്കുന്ന രീതിയിൽ അത് വർക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും ചെയ്യുന്നില്ല ും എനിക്കൊരു സംശയം തോന്നിയത് ഇപ്പൊ റെന്റിൽ ചെയ്ത ആളാണ് ആദ്യം കുറച്ച് റെന്റിലെടുത്ത് വെച്ചു എന്ന് പറഞ്ഞു നമ്മളൊക്കെ ചിന്തിക്കുന്ന കാര്യമാണ് കാരണം ഈ എന്തിനാണ് ഒരൊറ്റ ദിവസത്തേക്ക് നമ്മൾ ഈ ഒരു സാധനം ഇത്രയും രൂപ കൊടുത്ത് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് എന്നുള്ളൊരു ചിന്ത ഇപ്പൊ യൂത്തിന്റെ ഇടയിൽ ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട് പണ്ടൊക്കെ ആണെങ്കിലും മന്ത്രകോടി എന്നൊക്കെ പറയുന്നത് വലിയൊരു വിശ്വാസത്തിന്റെ ഭാഗമായിരുന്നു അത് സ്വന്തമായിട്ടുള്ളത് വേണം അത് സൂക്ഷിച്ചു വെക്കുന്നു വർഷങ്ങളോളം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലോ പക്ഷെ ഇപ്പോൾ കുട്ടികൾ കുറച്ചുകൂടി പ്രാക്ടിക്കൽ ആണ് അതിപ്പോൾ ഗവർണമെന്റ്സിന്റെ കാര്യത്തിലാണെങ്കിലും ഗോൾഡ് തന്നെ വേണം എന്നവർക്ക് നിർബന്ധമില്ല നല്ല ഭംഗിയായിരിക്കുക അന്ന് എന്നുള്ളതാണ് അപ്പം ഇപ്പോൾ ആ മാറ്റം താങ്കൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ അങ്ങനെ തന്നെ ആണോ അതോ ഇപ്പോഴും ആ പഴയ പാരമ്പര്യത്തിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ കൂടുതൽ ഈ ബ്രൈഡൽ വരുമ്പോൾ ഇല്ല ഇല്ല ഒരിക്കലും അല്ല കാരണം ഇപ്പം ഒരുവിധം ബ്രൈഡ്സ് എല്ലാം അവരുടെ അവരുടെ സാലറി അങ്ങനെ വെച്ച് അവരുടെ അവര് തന്നെയാണ് സെറ്റ് ചെയ്യുന്നത് അവരുടെ കാരണം പണ്ട് പാരൻസ് ആയിരിക്കും ചെയ്യുന്നത് ഇപ്പം അല്ലാവരുടെ അവരുടെ അവർ തന്നെയാണ് അവരോ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പം എൻ്റെ അടുത്ത് വന്നിട്ടുള്ള ഒട്ടുമിക്ക ബ്രൈഡ്സും അവരുടെ ആ ഒരു സാലറി അതെങ്ങനെ കഷ്ടപ്പെട്ട് അതെങ്ങനെ ഒരു ദിവസത്തേക്ക് ഞങ്ങൾക്ക് കളയാനായിട്ട് താല്പര്യം ഇല്ല എന്നാൽ അപ്പം നമുക്കത് പിന്നീട് യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ഡ്രസ്സായിരിക്കും ഡിസൈൻ ചെയ്യുന്നത് അവർക്ക് പിന്നെ അത് ഒരു ദിവസത്തേക്ക് മാത്രം അത് മടക്കി അല്ല പിന്നെ വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യാതിരിക്കുന്ന ഒരു ഇതാണ് നമ്മൾ കണ്ടിട്ടുള്ള നേരത്തേക്ക് പക്ഷേ ഇപ്പം നമ്മുടെ അടുത്ത് വരുന്ന ബ്രൈഡ്സിന് അത് പിന്നെയും എന്തെങ്കിലും ഒരു ഫങ്ഷന് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ അത് ഹെവി വർക്ക് എന്നുള്ളത് കുറയും ലൈറ്റ് ആകുമോ വർക്കിലും അത് ലൈറ്റ് ആവോ എങ്ങനെയാണ് വർക്കിൽ ഹാൻഡ് വർക്ക് ആണ് വരുന്നത് ഞങ്ങൾ ഹാൻഡ് വർക്ക് മാത്രമാണ് ചെയ്യുന്നത് ഹാൻഡ് വർക്ക് ചെയ്യുമ്പോൾ അത് നോർമലി ഒരു നല്ലൊരു ഭംഗി ഉണ്ടാവും അതിന് അത് നമുക്ക് പിന്നീട് യൂസ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഒക്കെ വരണമെങ്കിൽ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും നേരത്തെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയതിലേക്ക് പോവാണെങ്കിൽ നോർത്ത് ഇന്ത്യൻസ് ആണ് കൂടുതലും കൂടെ ഉള്ളത് എന്ന് പറഞ്ഞു അപ്പൊ അതിനകത്ത് അവരെ ചേർത്ത് വയ്ക്കുമ്പോൾ എപ്പോഴും പറയുന്ന വാക്കാണ് ഫിനിഷിംഗ് എന്നുള്ളത് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുമ്പോൾ എപ്പോഴും നല്ല ഫിനിഷിംഗ് ആണ് കാരണം അവിടെ നോർത്ത് ഇന്ത്യൻസ് ആണ് സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മൾ നമ്മൾ മലയാളികളെ താഴ്ത്തിപ്പറയുന്ന അല്ലെങ്കിലും അവരുടെ ഒരു ആ ഒരു വർക്കിനെ കുറിച്ച് എടുത്തു പറയേണ്ടതല്ലേ അവർ എങ്ങനെയാണ് അവരുമായിട്ടുള്ളൊരു അവരെ എങ്ങനെയാണ് അവരോടുള്ള ഒരു ഇടപെടൽ അവർക്ക് നമ്മളോടുള്ള ഒരു സ്നേഹം അതൊക്കെ എങ്ങനെയാണ് ഒരുമിച്ച് പോകുന്ന ഒരുപാട് വർഷങ്ങളായിട്ട് കൂടെ ഉള്ളവരുണ്ടോ ഉണ്ടോണ്ട് അവർക്ക് അവരുടെ വർക്ക് എന്ന് പറഞ്ഞാൽ ഫിനിഷിങ് വർക്കാണ് അപ്പോൾ അത്രയും ടൈം എടുത്തിട്ടായിരിക്കും അവർ ചെയ്യുന്നത് നമ്മുടെ നോർമലി ഉള്ള സ്റ്റിച്ചിങ് സ്പീഡിന് ചെയ്ത് അതങ്ങ് എങ്ങനെയെങ്കിലും കളയുക എന്നുള്ളൊരു മൈൻഡ് അല്ല അവർക്ക് അവർ അത് പെർഫെക്റ്റ് ആയിട്ട് മാത്രമേ നമുക്കൊരു സാധനം തരത്തുള്ളൂ നമ്മൾ സ്പീഡിന് ചെയ്യെന്ന് പറഞ്ഞാലും അവർ അതിന്റെ ഫിനിഷിംഗ് വെച്ചിട്ട് അവർ സ്റ്റിച്ച് ചെയ്യാറുള്ളൂ അപ്പൊ അതിനനുസരിച്ച് കോസ്റ്റ് ആവും പക്ഷേ എടുക്കും പക്ഷെ വെഡിംഗിൽ നമുക്ക് ആ ഒരു ബഡ്ജറ്റ് സെറ്റ് ചെയ്യാനും പറ്റും അവര് നല്ല സ്റ്റാഫാണ് എനിക്ക് ഇപ്പോൾ ഉള്ളത് അത്യാവശ്യം ഞാൻ അവിടെ ഷോപ്പ് ഇല്ലെങ്കിൽ പോലും കാര്യങ്ങളും അവര് മാസ്റ്റർ എന്നാണ് പറയുന്നത് കട്ടിങ് ചെയ്യുന്ന ആളിനെ പുള്ളി തന്നെയാണ് എല്ലാം മാനേജ് ചെയ്യുന്നതും എല്ലാം ശരി ശരി അപ്പം ഈ നമ്മൾ കുറിച്ച് പറയുമ്പോൾ പഴയ ചില ഫാഷനുകൾ ഇപ്പോൾ ട്രെൻഡായിട്ട് വരും അങ്ങനെ ഈ കാലം മാറുന്നതനുസരിച്ചിട്ടുള്ള ഈ സാധനങ്ങൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരുന്നത് നമ്മൾ കാണുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഡിസൈനേഴ്സിനൊരു വെല്ലുവിളിയല്ലേ ഈ പുതിയ കാലത്തിനനുസരിച്ചുള്ള പുതിയ ഡിസൈനുകൾ ഈ ഫാഷൻ ചേഞ്ച് എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്കൊരു വെല്ലുവിളിയല്ലേ അതാണ് ഞങ്ങൾക്ക് ഇഷ്ടം കാരണം ചേഞ്ച് വരണമല്ലോ നമ്മൾ പുതിയ ഡിസൈൻസ് സെറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ ഒരു നല്ലൊരു കസ്റ്റമർ അത് ഇട്ട് കാണുന്നത് ഒരു നല്ല ടെൻഷനായിരിക്കും കാരണം അത്രയും നല്ല ഞങ്ങൾ ഇരുന്നാണ് അത് ചെയ്യുന്നത് അതുപോലെ തന്നെ ഞാൻ നമ്മൾ ബ്രൈഡലിൽ നിന്ന് മാറി ബ്ലാക്ക് ബ്രൈഡലിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടതെങ്കിലും അതിൽ നിന്ന് മാറി നോർമൽ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ആ കുർത്തി അത് നന്നായിട്ടുണ്ട് ആ ഒരു ഡിസൈൻ ഞാൻ തിക്ക് ആണ് അതിന്റെ കൂടുതലായിട്ട് ഭയങ്കരമായിട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ കാണുന്ന നോർമലി കാണുന്ന ഒരു ഡിസൈൻ അല്ല എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ചോദിക്കുന്നത് എപ്പോഴും ഒരു വ്യത്യസ്തത വരുത്താനായിട്ട് താങ്കളും ശ്രദ്ധിക്കാറുണ്ടോ ഡിസൈനിങ്ങില് ഉറപ്പായിട്ടും ഇപ്പൊ ഞങ്ങളൊരു സാമ്പിൾ ഡ്രസ്സ് ചെയ്താൽ പോലും നമ്മൾ അതിലൊരു ഡിഫറൻസ് ഉണ്ടാക്കിയിരിക്കും കാരണം ഇത് ഇപ്പൊ ഞാൻ ഇട്ടേക്കുന്നത് തന്നെ ഒരു എന്റെ സ്വന്തമായിട്ടുള്ള ഒരു തീരുമാനത്തിൽ ഞാൻ ചെയ്തതാണ് അത് വേറൊരിടത്തുനിന്ന് ഞങ്ങക്ക് നന്നായിട്ട് കസ്റ്റമേഴ്സ് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സാണ് അത് എനിക്ക് കയ്യിലും ആ വർക്ക് വരുന്നുണ്ട് ഓ അപ്പൊ ഇത് ഇതിനിങ്ങനെ കണ്ടിട്ട് സിത്താറ ഇടുന്നത് കണ്ടിട്ട് കസ്റ്റമേഴ്സ് ആവശ്യപ്പെടാറുണ്ട് ഉറപ്പായിട്ടും ഞാൻ പുറത്തൊക്കെ വെച്ച് കാണുമ്പോ പോലും എല്ലാരും ചോദിക്കാറുണ്ട് ഇപ്പൊ പറയ ആർ ജെ അഞ്ജലി എന്റെ ഈ ഒരു ഡ്രസ് കണ്ടിട്ടാണ് എന്റെ കസ്റ്റമർ ആയത് കഴിഞ്ഞായിരുന്നു അഞ്ജലി ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ഗസ്റ്റ് ആയിരുന്നു അഞ്ജലി എന്റെ ഈ ഒരു ഡ്രസ്സ് കണ്ടിട്ട് എന്റെ അടുത്ത് ഇങ്ങോട്ട് വന്നിട്ട് എന്റെ അടുത്ത് സംസാരിച്ച് ഞങ്ങള് അങ്ങനെ എന്റെ അടുത്ത് ശരി ശരി എന്നിട്ട് അഞ്ജലിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് അഞ്ജലിക്ക് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ആരൊക്കെയുണ്ട് ആളുകൾ രാജലക്ഷ്മി സിംഗറുണ്ട് പുള്ളിക്കാരിക്ക് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ സുമിരാഷിക്കിന് വേണ്ടിട്ട് ഒരു കൂടുതലും ഞാൻ ഇങ്ങനെ കാരണം എനിക്ക് അത്യാവശ്യം കസ്റ്റമർ ഉണ്ട് പിന്നെ പ്രമുഖ ടെക്സ്റ്റൈൽസിന് വേണ്ടിയിട്ട് ഞാൻ വർക്ക് അതെ തന്നെയാണ് പിന്നെ പിന്നെ ലുലു ഒരു ഫാഷൻ ഷോസിന് വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലാതെ ഞാൻ കൂടുതൽ ഈ ഒരു സെലിബ്രിറ്റീസ് ആ ഒരു ഇതിലോട്ട് പോയിട്ടില്ല പക്ഷേ ഇനി ചെയ്യണമെന്ന് സെലിബ്രിറ്റീസിന് അവർ നന്നായിട്ട് എല്ലാവരും നല്ല കാര്യമാണ് കാരണം നമ്മൾ കുറച്ച് ആൾക്കാർ അറിയും അവരിലോട്ട് പോകുമ്പോഴേക്കും അത്യാവശ്യം എനിക്ക് കസ്റ്റമറും വർക്കും ഉള്ളത് കൊണ്ടാണ് എനിക്ക് അതിനുള്ള ടൈം കിട്ടാതിരുന്നത് ഈ ഫാഷൻ ഷോസിലേക്ക് വരുമ്പോൾ എപ്പോഴും ഏത് രീതിയിലാണ് അതിനെ കാണുന്നത് കാരണം നമ്മൾ കുറച്ച് സമയം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരുമല്ലോ അപ്പോൾ എങ്ങനെയാണ് അതിനുള്ളൊരു തയ്യാറെടുപ്പുകളൊക്കെ നടത്തുക രുദ്രയുടേതായിട്ടുള്ള ഡിസൈൻസിന് എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകൾ വരുത്താറുണ്ടോ ആ വരുത്താറുണ്ട് നമ്മൾ കുറച്ച് ഷോസിന് വന്ന കസ്റ്റമറിന്റെ അടുത്ത് നമ്മൾ അവർ ഒരു തീം ഉണ്ടായിരിക്കും അവർക്ക് ആ തീം അനുസരിച്ച് നമ്മൾ അതിനെ ഒരു വെറൈറ്റി ആയിട്ട് എങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞിട്ട് സംസാരിച്ച് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് തീം ീംെന്ന് പറയുമ്പോ എന്തൊക്കെയായിരിക്കും അതിനകത്ത് വരുന്നത് നമുക്ക് ഈ പുറത്ത് നിൽക്കുന്നവർക്ക് നോർമൽ ആയിട്ടുള്ള ആൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിക്കും ഫാഷൻ ഷോ ഉണ്ട് എന്ന് പറയുമ്പോൾ അതിനകത്ത് രണ്ടു മൂന്നോ ഒക്കെ തീംസ് ഉണ്ടാവും അല്ലെ ഒരു ഷോയ്ക്ക് രണ്ടു മൂന്നോ തീം ഉണ്ടാവും ആ ഷോയുടെ കംപ്ലീറ്റ് ഡ്രസ്സ് നമ്മളാണോ ചെയ്യുന്നത് ആ ചില ഒരു കസ്റ്റമർ അല്ലെ ഒരു ഷോയുടെ എല്ലാവരും വരണമെന്നില്ല ഒന്ന് രണ്ട് കസ്റ്റമേഴ്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അത് നമ്മൾ അവരുടെ ഡ്രസ്സ് അവർ പറയുന്ന കണക്ക് ആ ടീം അനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ ഇനി നമ്മളൊരു ഷോ ഞാൻ ഞാനായിട്ട് ചെയ്യണുണ്ട് അത് ഉടനെ തന്നെ സർപ്രൈസാണ് എന്തോ ഒരു അല്ലെ എന്തോ ഒരു സർപ്രൈസ് എലമെന്റ് ഉണ്ട് എന്തായാലും ഓണത്തിന് ഞങ്ങൾക്ക് ഒരു പ്രധാന ഒരു ജ്വല്ലറി ആയിട്ട് ഒരു ഇത് ഷൂട്ട് ചെയ്യണുണ്ട് പിന്നെ ഒരു ഷോസ് ചെയ്യണുണ്ട് അപ്പൊ അത് അതെന്തായാലും ഇപ്പൊ പറയാൻ പറ്റില്ല ഓണത്തിന് നമുക്ക് കാണാം എന്തായാലും നല്ല ഓണമാണ് ആണ് രുദ്രക്ക് എന്നുള്ളത് നമുക്ക് മനസ്സിലായി അപ്പൊ ആ ഒരു പ്രതീക്ഷയിലും കൂടിയാണല്ലേ അപ്പൊ അതിനി പ്രത്യേകിച്ച് തയ്യാറെടുപ്പുകളൊക്കെ വേണ്ടേ തയ്യാറെടുപ്പുകൾ ഓൾറെഡി ശരി ശരി ഈ കസ്റ്റമേഴ്സ് ഹാപ്പി ആവുന്ന ഒരു മൊമെന്റ് അവർ ഇട്ട് നോക്കിയിട്ട് നല്ല ഫിറ്റ് ആയിട്ടിരിക്കുമ്പോ അല്ലെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടുമ്പോ അവരുടെ ഒരു മുഖത്ത് വരുന്ന ഒരു ചിരി അത് നിങ്ങക്ക് നേരിട്ട് കിട്ടുമ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് പറയാം അങ്ങനെ ഓർമ്മയിൽ നിൽക്കുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് പറയുന്ന കസ്റ്റമേഴ്സിന്റെ മുഖം എങ്ങനെയാ അതിനെ കുറിച്ച് സംസാരിക്കും ഒരുവിധം എല്ലാ വെഡിങ് കസ്റ്റമർ ആയാലും ആരായാലും എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആക്കാൻ പറ്റും എന്നുള്ളതാണ് അവരെ അത് ഒരു സാധനം നമുക്ക് തന്ന് ഇങ്ങനെ ഐഡിയാസ് തന്നിട്ട് അവർ പോയിട്ട് അവരത് ഇട്ട് അത് ഓക്കെ ആണ് എന്ന് പറയണവരെ എനിക്ക് നല്ലൊരു ടെൻഷനാണ് അപ്പൊ ആ ഒരു സന്തോഷം എന്റെ എല്ലാ കസ്റ്റമേഴ്സും അങ്ങനെ തന്നെയാണ് എല്ലാവരും അഞ്ജലി പോലും അഞ്ജലിയുടെ മെഷർമെന്റ്സ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല അഞ്ജലിയുടെ അഞ്ജലിയെ ഞാൻ കണ്ടു എന്നുള്ള ഒരു ഇതിലാണ് ഏകദേശം ഒരുപാട് ഞാൻ ചെയ്തിട്ടുണ്ട് എല്ലാരും അങ്ങനെയാണ് പറയുന്നത് അഞ്ജലിയുടെ തന്നെ ഉണ്ട് അഞ്ജലിയുടെ മെഷർമെന്റ് ഇന്ന് വരെ ഞാൻ എടുത്തിട്ടില്ല പുള്ളിക്കാരെ കണ്ട ഒരു ഐഡിയ വെച്ചിട്ടാണ് ഞാൻ എപ്പോഴും ഡ്രസ്സാണ് അപ്പൊ അത് ആൾക്ക് നല്ല പെർഫെക്റ്റ് ആയിരുന്നു ഇട്ടപ്പോഴും ആൾ അതിലാണ് ഭയങ്കര ഹാപ്പി ആയതും ഇപ്പം എന്താണ് ഏറ്റവും ട്രെൻഡ് ആയിട്ട് നിൽക്കുന്നത് നമ്മുടെ ഫാഷനിൽ ഈ ട്രിവാൻഡത്തിന് ശരിക്കും പറഞ്ഞാൽ ഈ ഫാഷൻ എന്ന് പറയുന്നത് ഓരോ ജില്ലക്കും ചിലപ്പോൾ ഒക്കെ മാറി വരാറുണ്ടല്ലേ എറണാകുളത്ത് പോകുമ്പോൾ അവിടെ ഒരു ഫാഷൻ ആയിരിക്കും തിരുവനന്തപുരത്ത് വരുമ്പോൾ മറ്റൊരു ഫാഷൻ ഇവിടെ കോഴിക്കോടൊക്കെ ചെല്ലുമ്പം വേറെ ഒരു ഫാഷൻ ആയിരിക്കും അപ്പോൾ ഈ ട്രെൻഡ് അനുസരിച്ചിട്ട് നമുക്കിപ്പോൾ ഈ തിരുവനന്തപുരത്ത് ആണ് നമ്മുടെ പൊട്ടിക്കുള്ളത് അപ്പോൾ നമ്മളെങ്ങനെയാണ് ഈ ട്രെൻഡ് സെലക്ട് ചെയ്യുന്നതും സെറ്റ് ചെയ്യുന്നതും ഒക്കെ ഏറ്റവും നല്ല ഡിസൈൻ അല്ലെങ്കിൽ ഏതാണ് നമ്മുടെ മെറ്റീരിയൽ ഏറ്റവും നല്ലത് ഡിസൈൻ ഒക്കെ ഏതാ വരുന്നത് മെറ്റീരിയൽ ഇവിടെ കൂടുതൽ ആൾക്കാരും ജോർജിട്ടാണ് ചൂസ് ചെയ്യണത് പക്ഷെ ഇപ്പം മജ്രക്കിലോട്ട് മാറിയിട്ടുണ്ട് മൊഡാൽ സിൽക്ക് മൊഡാൽ സിൽക്കിൽ കൂടുതൽ ഇപ്പം ശ്രദ്ധിക്കുന്നുണ്ട് ശ്രദ്ധിക്കണുണ്ട് സിൽക്ക് ആണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡായിട്ട് വന്നിരിക്കുന്നത് അപ്പോ അത് കൂടുതൽ അപ്പൊ ഞാൻ അത് ഇളക്കിയിട്ടുണ്ട് മൊഡാലിൽ തന്നെ ഒരു കഫ്താൻ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അത് നന്നായിട്ടൊരു റെസ്പോൺസ് വന്നിട്ടുണ്ട് എനിക്ക് കസ്റ്റമേഴ്സിന്റെ നിന്ന് എനിക്ക് നല്ല രീതിയിൽ അതെല്ലാം റെസ്പോൺസ് വന്നിട്ടുണ്ട് ഓക്കെ ഈ ബജറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കല്യാണം കഴിക്കാൻ പോകുന്ന ബ്രൈഡൽ കാര്യങ്ങൾ അവർക്ക് മാത്രമാണോ അതോ നോർമൽ കസ്റ്റമേഴ്സിനും ഉണ്ടോ എല്ലാര്ക്കുണ്ട് വെഡിങ് മാത്രല്ല നമുക്ക് ബഡ്ജറ്റായിട്ട് ഒരുവിധം എല്ലാ കസ്റ്റമറും എനിക്ക് എന്റെ കസ്റ്റമേഴ്സ് അന്നോട്ടുള്ളത് ഉണ്ട് എനിക്ക് ആദ്യം മുതലുള്ള കസ്റ്റമേഴ്സ് ഇപ്പോഴും ഉണ്ട് എനിക്ക് അപ്പം ബഡ്ജറ്റായിട്ട് നമുക്ക് എങ്ങനെ അവർക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാന്നുള്ളത് തന്നെ വെഡ്ഡിംഗ് എന്നല്ല എല്ലാവർക്കും നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്ത് ഇപ്പം എന്റെ ഈ ഒരു ഡ്രസ്സ് തന്നെ നമുക്ക് ഒരു നല്ല എമൗണ്ട് പോകും അപ്പൊ അത് ഒരു കസ്റ്റമറിന്റെ ബഡ്ജറ്റ് ഇത്രയാണ് അവർക്ക് ഉള്ളതെന്നുണ്ടെങ്കിൽ ആ ബഡ്ജറ്റിന് എനിക്ക് ഇത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഓ അങ്ങനെയാ കാരണം അത് ഇത്രയും ലുക്കിൽ കുറവൊന്നും വരില്ല ലുക്കിൽ ഒരു കുറവുണ്ടാകത്തില്ല പക്ഷെ ഇത്രയും തിക്കായിട്ട് ചെയ്താൽ നമുക്കതിന് ആ ഒരു റേറ്റിന് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും അത് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഹാൻഡ് വർക്ക് ആണല്ലേ അദ്ദേഹം ഇത് ഹാൻഡ് വർക്ക് ഏകദേശം എത്ര സമയം എടുക്കും ഇത് വർക്ക് ഇത് രണ്ട് രണ്ടര ദിവസം എടുക്കും രണ്ടര ദിവസം മുഴുവൻ ചെയ്യാനായിട്ട് ശരി ശരി നമുക്ക് ചെയ്യാൻ നമ്മൾ ബഡ്ജറ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും ഈ സോഷ്യൽ മീഡിയ നമുക്ക് തരുന്ന ഒരു ഒരു അല്ലേ അത് എങ്ങനെയാണ് അതിനെ കാണുന്നത് എനിക്കൊന്ന് ഈ റീലൊക്കെ എടുക്കുന്നത് സ്വന്തമായിട്ട് തന്നെ മോഡലൊക്കെ സ്വന്താണ് രുദ്രയുടെ ഡിസൈൻസ് നമ്മൾ പ്രേക്ഷകരെ കാണിക്കുന്നത് സ്വന്തമായിട്ട് തന്നെയാണെന്നുള്ളത് എങ്ങനെയാണ് ആ ഒരു ഞാൻ തന്നെ മതി എന്ന് തോന്നിയ ഒരു നിമിഷം അതിനെക്കുറിച്ച് പറയാമോ കാര്യം നമ്മൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്ന നമുക്ക് തന്നെയാണ് ഓക്കെ അപ്പൊ പ്രത്യേകിച്ചിനെ ഒരാളിനെ വിളിച്ച് അത് ഷൂട്ട് ചെയ്ത് അതൊക്കെ അതിനേക്കാളും നല്ലത് നമുക്ക് അങ്ങ് ചെയ്യാം എന്ന് ഒരു ആത്മവിശ്വാസം കോൺഫിഡൻസോട് കൂടി കോൺഫിഡൻസോടുകൂടി പിന്നെ നമ്മുടെ സാധനമാണ് അത്രയും നന്നായിട്ട് അത് അതെ വേറെ ആരെക്കാളും നമുക്ക് തന്നെയായിരിക്കും അത് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നത് അതുകൊണ്ട് ഞാൻ തന്നെ അങ്ങ് ചെയ്യുന്നത് ഈ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നതും സിത്താര തന്നെയാണോ അതെ അതെ അപ്പൊ എന്തൊക്കെ റീല് കാര്യങ്ങളൊക്കെ ഈ എല്ലാം സ്വന്തം ക്യാമറ ചെയ്യാൻ ആളുണ്ടോ ഇല്ല ഇല്ല എല്ലാം ചെയ്യും പോസ്റ്റ് ചെയ്യും ശരിയോ അത് കൊള്ളാലോ ഗംഭീരാണ് സിത്താരെ കുറിച്ച് പറയുമ്പോൾ സിത്താര ഞാൻ ഈ സ്റ്റിച്ചിംഗില് മീൻസ് കരിയറിനെ കുറിച്ച് കൂടി ഒന്ന് പറയാമോ അതെ കൗമുദി ചാനലിലായിരുന്നു ന്യൂസ് റീഡിങ് ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഞാൻ അത് സ്കിപ്പായിട്ടാണ് പിന്നെ ആങ്കറിങ്ങിലോട്ട് ഇറങ്ങിയത് അങ്ങനെ ചെയ്തായിരുന്നു കുറച്ച് നാൾ ചെയ്തു പക്ഷേ അപ്പോഴൊക്കെ എന്റെ മൈൻഡിൽ ഈ ഡിസൈനിങ് എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നോളൂ പിന്നെ ആ ടൈമിൽ കോവിഡൊക്കെ വന്നിട്ട് കോവിഡ് കഴിഞ്ഞ ആ ഒരു ആ ഒരു ലോക്ക്ഡൌൺ കഴിഞ്ഞോണ്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ ഓക്കെ അപ്പം സ്വന്തമായിട്ട് തന്നെയായിരുന്നു അന്ന് കോസ്റ്റ്യൂംസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് അതെ അതെ ആണ് അപ്പൊ എല്ലാവരും നല്ലതാന്ന് പറയും ഈ അഭിപ്രായങ്ങൾ വരല്ല നേരത്തെ ഉണ്ടായിരുന്നു അഭിപ്രായങ്ങൾ വരല്ല നേരത്തെ ഉണ്ട് കുഞ്ഞോട്ട് കുഞ്ഞി അപ്പോഴത്തോട്ട് എനിക്ക് എന്റേതായ ഒരു ഇതുണ്ട് അപ്പം നല്ല ഡ്രസ് ഇടുക നല്ല ഡിസൈൻ ചെയ്യുക അതെനിക്ക് ഒരു താല്പര്യമുള്ള ഒരു വിഷയമാണ് അതുകൊണ്ട് ഞാൻ അത് ചെയ്യണം ഓക്കെ ബിസിനസ്സിലേക്ക് എത്തിയത് ആരുടെ പിന്തുണയാണ് ഉള്ളത് സ്വന്തമായിട്ടൊരു താല്പര്യം ഉണ്ട് സ്വന്തമായിട്ടുള്ള താല്പര്യാണ് ഇതിലോട്ട് എത്തിയത് എല്ലാരും ഇതായിരുന്നു അതൊന്നും നോക്കിയില്ല എന്നെ കൊണ്ട് പറ്റി അല്ല ഞാനിവിടെ എത്തി ഫാമിലിയെ കുറിച്ച് പറയാമോ ഫാമിലി പഠിക്കുന്ന സമയത്ത് ഇപ്പൊ പറഞ്ഞ പോലെ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് ഇപ്പൊ മാരീഡാണ് അപ്പൊ അതിനെ കുറിച്ച് കൂടി പറയാമോ മാരീഡാണ് ഹസ്ബൻഡ് രണ്ട് കുട്ടികളുണ്ട് പിന്നെ ഹസ്ബൻഡിന് ബിസിനസ് ആണ് മോള് മോളും മോനും ഉണ്ട് മോള് ബിഎസ് ഡബ്ല്യൂന്നാണ് മോന് അത്രയും വലിയ മോളുണ്ടോ അതെ ശരി മോൻ നൈന്തിലാണ് മോൻ നൈന്തിലാണ് ഓക്കെ അപ്പൊ അവരവരുടെ കാര്യങ്ങൾ നോക്കാറായി അതെ അവരുടെ പുറകെ നടക്കണ്ട അവർ വലുതായി അപ്പം എനിക്ക് എന്റെ ഡ്രീമിലോട്ട് പോവാം മോൾക്ക് ഇഷ്ടമാണോ ഇങ്ങനെ ഈ ഫാഷൻ സെൻസ് ഒക്കെ ഉള്ള ആളാണോ സ്പോർട്സ് അല്ലല്ല അല്ലല്ലാണുമ്പോ വിചാരിക്കും അമ്മ ഇങ്ങനെ പച്ചക്ക് പറഞ്ഞു കളഞ്ഞല്ലോ അല്ലല്ല എന്ന് അല്ലല്ലേ സ്പോർട്സിലാണ് ഇഷ്ടം സ്പോർട്സ് ആണ് അങ്ങനെയൊക്കെ ഓ ശരി പക്ഷെ അമ്മയുടെ ഈ ഇതില് ഫാഷൻ താല്പര്യങ്ങൾക്ക് പിന്തുണ കൊത്തരുന്നുണ്ട് ഇഷ്ടാണോ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇഷ്ടം ഇല്ല വല്യ സപ്പോർട്ടും ഇല്ല എന്നാ കൊഴപ്പ മകനോല്ല ആൾക്കും കുഴപ്പമില്ല ഹസ്ബൻഡും കൊഴപ്പില്ല മൊത്തത്തില് കൊഴപ്പില്ലാത്തൊരു ഫാമിലിയാണ് ശരി എന്താ ന്യൂസ് വേണ്ടാന്ന് വെച്ച് പോയത് ന്യൂസില് നമുക്ക് ഫാമിലി ആയിട്ട് നിൽക്കുന്നവർക്ക് അറിയായിരിക്കുമല്ലോ കുഞ്ഞുങ്ങളെ കാര്യങ്ങൾ നോക്കുന്ന കാര്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി മാറും അപ്പൊ എനിക്കത് നമ്മൾ രാവിലെ തുടങ്ങിയ രാത്രി വരെ ഇരിക്കണം അപ്പൊ അവരുടെ അന്ന് എനിക്ക് ആ ഒരു വലിയ വലുതായിട്ടില്ല ആ ഒരു ടൈമിൽ എന്റെ ഒരു നോക്കണം എന്നുള്ള ഒരു ചിന്ത ഉള്ളത് കൊണ്ട് ഞാൻ അതിലൊന്നും പിന്നെ ശ്രദ്ധിച്ചില്ല ഭയങ്കര ഞാനിപ്പോ നമുക്ക് ഒന്ന് രണ്ട് മണിക്കൂർ നേരത്തെ കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അത് ചെയ്തായിരുന്നു അപ്പൊ ജേർണലിസ്റ്റ് ആകുന്നതിനെക്കാട്ടിലും ടെൻഷൻ ഫ്രീ ആണോ ബിസിനസ് വുമൻ ആകുന്നത് ടെൻഷനാണ് ശരിയാസുണ്ടോ അല്ലെ സ്വന്തമായി നമ്മളൊരു കാര്യം ചെയ്യുമ്പോ അതിന്റേതായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം ഉണ്ട് നമുക്ക് ആരുടെ അടുത്തും ചോദിക്കണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിലും നമുക്ക് മാത്രം അറിഞ്ഞാ മതി വേറെ ഉള്ള ഒരാളിന്റെ അടുത്ത് നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല ഇതിപ്പോ എന്റെ ഇഷ്ടത്തിന് ഷോപ്പ് ഓപ്പൺ ചെയ്യാം അങ്ങനെ എന്റെ ഇഷ്ടമാണ് ശരി നമുക്കിനി പുതിയ ഫാഷനുകളിലേക്ക് വരുമ്പോ ഓണം വരാൻ പോവാണ് അപ്പം എല്ലാ ഓണത്തിനും എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകളാണ് അല്ലെ ഈ പറഞ്ഞ അജ്രക്ക് അതിന്റെ ഒരു കഴിഞ്ഞ ഓണത്തിനൊക്കെ ആ ഒരു സമയത്ത് അജ്രക്ക് ഉണ്ടായിരുന്നു അപ്പൊ ഈ ഓണത്തിന് എന്താണ് പുതുതായിട്ട് രുദ്ര ഡിസൈൻ ചെയ്യുന്നത് എന്തെങ്കിലുമൊക്കെ അങ്ങനെ പ്രത്യേകതകൾ പ്രത്യേകത ഉണ്ട് നമ്മളെ റെഡി ടു വെയർ ചെയ്യണുണ്ട് സാരി ആ എല്ലാവർക്കും റെഡി ടു വെയർ സാരി കൊടുക്കാനായിട്ടൊക്കെ ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും പറ്റത്തില്ല അറിയത്തുമില്ല ഇല്ല നമ്മൾ ഇപ്പൊ കൊണ്ടുവരുന്ന ആൾക്കാർക്ക് ഞാൻ സാരി റെഡി ടു വെയർ ആക്കി കൊടുക്കാറുണ്ട് റെഡി ടു വെയർ നന്നായിട്ട് ചെയ്യണം അതായത് സാരി നമ്മൾ കൊണ്ടു തന്നാൽ മതി അത് അങ്ങനെ ആക്കി തരും അതെ ഓൺ സാരി ഉണ്ടെങ്കിൽ അത് കൊണ്ടുവന്നാലും റെഡി ടു വെയർ ആക്കി തരും പിന്നെ അല്ലാതെ ഞങ്ങൾ ഇപ്പൊ റെഡി ടു വെയർ സാരി ഒരു വെറൈറ്റി മോഡലിൽ ഞാൻ ഇറക്കണുണ്ട് അതിന്റെ പോസ്റ്റ് ഉടനെ ഉണ്ടാവും അത് ശരി ശരി കളറിന് എന്തെങ്കിലും പ്രത്യേകത പ്രത്യേകതയുണ്ട് ഇത്തവണ ഫാഷൻ ഏതാണ് ഏ ട്രെൻഡിങ് ആയിട്ടുള്ള കളർ ഓണത്തിന് എല്ലാരും ഇങ്ങനെ നോക്കിയിരിക്കാരി കേട്ടോ ഏതാണ് ട്രെൻഡിങ് കളർ താങ്കൾ പറയൂ ഓണത്തിന് അങ്ങനെ ഓണത്തിന്റെ ഒരു തീം ഉണ്ടല്ലോ ആ ഒരു തീം വെച്ചിട്ട് തന്നെ നമുക്ക് വെറൈറ്റി ആയിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് അപ്പൊ അത് ഞാൻ സെറ്റ് ചെയ്തോണ്ടിരിക്കാണ് ഈ ചില സമയത്ത് ഈ കളേഴ്സ് ഭയങ്കര ഇതായിട്ട് വരില്ല ട്രെൻഡായിട്ട് വരില്ല ചില സമയത്ത് ഇൻഡിഗോ എന്ന് പറയുന്ന ഒരു കളർ ചില സമയത്ത് ഭയങ്കര എപ്പോഴും എല്ലാരും ചിലപ്പോ ഇൻഡിഗോ ആ സമയത്ത് ഡ്രസ്സ് എടുക്കുമ്പോൾ ഇൻഡിഗോ ആവുന്ന കാണാം അങ്ങനെ ഇപ്പൊ അങ്ങനെ എന്തെങ്കിലും കളറിന് ഉണ്ടോ കളർ ഏത് അങ്ങനെ ഇല്ല ഇപ്പം പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല ഈ മൊടാൽ സിൽക്കിൽ അജ്രക്ക് അങ്ങനെയുള്ള ഒരു പ്രിന്റഡ് ടൈപ്പിനെ ഒരു നന്നായിട്ടൊരു മൂവ് ഉണ്ട് ഇപ്പം കന ഇപ്പൊ നന്നായിട്ട് മൂവ് ഉള്ള ഒരു കാര്യമാണ് എല്ലാരും അതിലോട്ട് ഇറങ്ങുക അപ്പൊ അതിന് വെറൈറ്റി ആയിട്ട് അതിനെ വെച്ചിട്ട് എങ്ങനെ ചെയ്യാന്നുള്ളതാണ് ഇപ്പൊ എന്റെ ഒരു ഓക്കെ അപ്പോൾ സാരിയുടെ കാര്യം അതാണ് ബ്ലൗസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യക്കാർ വരുന്നത് ഏത് ഡിസൈനാണ് ഇപ്പോൾ നമ്മളിപ്പോൾ സ്ലീവ് ഉള്ളതുകൊണ്ട് സ്ലീവ്ലെസ് ഉണ്ട് അതിൽ തന്നെ പല പല ഡിസൈൻസ് ഉണ്ട് അപ്പോൾ അവർ തന്നെ വന്ന് പറയുകയാണോ അതോ നമുക്ക് ഇങ്ങനെ ആൽബം ഒക്കെ ഉണ്ടോ നമ്മൾ കൊടുക്കുകയാണോ ചെയ്യുക അല്ല ഇപ്പോൾ ഓരോ സാരിക്ക് ഒരു പ്രിന്റ് ഉണ്ടാവും എല്ലാ സാരിക്കും ഒരു ബോർഡർ ഉണ്ടാവും അപ്പം അതിനെ നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ട് ആ അപ്പോൾ എല്ലാ ബ്ലൗസും യുണീക്കായിട്ട് നിൽക്കും ഒരു വർക്ക് കോപ്പി ചെയ്യാതെ തില് വരും എല്ലാത്തിലും ഒരു പ്രിന്റ് ഉണ്ടാകും അതിനെ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കും പിന്നെ കസ്റ്റമറിന് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് എന്തെങ്കിലും ഒരു ഡിസൈൻ ഇങ്ങനെ വേണം അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്തോളൂ പിന്നെ ഞാനും പറഞ്ഞു കൊടുക്കും ഇങ്ങനെയൊക്കെ ചെയ്താൽ നന്നായിരിക്കും എന്റെ കോൺഫിഡൻസ് ആയിട്ട് മെറ്റീരിയൽ മാത്രം തന്നിട്ട് പോയി പോകുന്ന ആൾക്കാരുണ്ട് ഇഷ്ടമുള്ളത് ചെയ്തോ എന്ന് പറയും അത് നല്ലൊരു കോൺഫിഡൻസോടുകൂടി എന്റെ തന്നിട്ട് പോകും ഇഷ്ടമുള്ള എന്താണ് വർക്ക് അത് ചെയ്തോ കുഴപ്പമില്ല ഞങ്ങൾക്ക് ഉറപ്പാണ് അത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞ് തന്നിട്ട് പോകുന്ന കസ്റ്റമർ ഒരുപാടുണ്ട് പിന്നെ യു കെ കാനഡ അവര് വരുന്ന ടൈമിൽ എന്നെ വിളിച്ചറിയിക്കും ഇന്ന സമയത്ത് ഞങ്ങൾ വരുന്നുണ്ട് സിദ്ധാര ഫ്രീ ആയിരിക്കണം ഞങ്ങക്ക് ഒരുപാട് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു വർക്കൊന്നും വാങ്ങി വെക്കരുത് അല്ലേ ഞങ്ങൾക്ക് ചെയ്ത് തരാനായിട്ടുണ്ട് എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിട്ട് വരുന്ന ആൾക്കാരുണ്ട് ഓ ശരി 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 ഇപ്പൊ ഈ ബ്രൈഡലില് നമുക്ക് ഏതൊക്കെയാണ് പുതിയ ഫാഷൻ എന്ന് കാണാം ചെറിയൊരു ബ്രേക്കിന് ശേഷം ഓമക്കത്തിൽ ಸಂರಂಭಕಾಯ ಸೀತಾ ರಾಜೇಶ್ ನಮ್ಕೊಂಡು ಸಿತಾರಾ. നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന നോർമൽ ട്രെൻഡുകളെ കുറിച്ചാണ് നമ്മൾ ബ്രൈഡൽ വർക്കിലേക്ക് എത്തുമ്പോൾ നമ്മൾ കുറെ കണ്ടിട്ടുണ്ട് സെലിബ്രിറ്റീസിന്റെ ഒക്കെ കല്യാണത്തിന് എപ്പോഴും ബ്ലൗസ് അവരുടെ അത് ഭയങ്കര ചർച്ചയായിരിക്കും നമ്മൾ കാണുമ്പോൾ ബാക്കിൽ ഈ നെറ്റിൽ വർക്ക് ചെയ്യുന്നത് അത് മാറിയോ അതോ ഇപ്പോഴും അത് തന്നെയാണ് ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും അതുണ്ട് എല്ലാവർക്കും അത് ഇഷ്ടമാണ് പിന്നെ ഈ കസവ് വന്നിട്ട് സ്ലീവിലും നെറ്റ് കൊടുത്തിട്ട് അതിൽ നിറയെ വർക്ക് ചെയ്തിട്ട് ബാക്കിൽ നെറ്റ് കൊടുക്കണം അത് ഇപ്പോൾ ഉണ്ട് ഓക്കെ അത് മാറിയിട്ടില്ല ഞങ്ങൾ അത് ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നല്ല രസ പീക്കോക്കിൻ്റെതൊക്കെ വന്നിട്ട് അതിന് ഡിസൈൻ നമ്മൾ എന്നെ വരച്ച് ഏഹ് ഹാൻഡ് വർക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് എടുക്കുന്നതാണ് അതേ നമ്മുടെ പേര് ഒക്കെ ചെയ്യുന്നവരുണ്ടല്ലോ അതായത് അല്ലെ ഗ്രൂമിന്റെ പേരൊക്കെ എഴുതി ഗ്രൂമിന്റെ പേര് എഴുതും അത് ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഒരുപാട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബ്രൈഡിന്റെ ഗ്രൂമിന്റെ അതെനിക്ക് ഒന്നും അധികം ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു ഹാങ്ങിങ് ചെയ്യുന്നതിൽ എഴുതി കൊടുക്കും ഈ ബീഡ്സ് ഒക്കെ നമ്മുടെ ഇപ്പൊ ഈ ഹാൻഡ് വർക്കിന്റെ കാര്യം ബീഡ്സ് ഒക്കെ നമുക്ക് എപ്പോഴും അവൈലബിൾ ആണോ ഈ സംഭവം ഈ ഇതിനുള്ള സാധനങ്ങൾ ാണ് നമുക്ക് എവിടെ തന്നെ അവൈലബിൾ ആണ് സാധനങ്ങളൊക്കെ നമ്മൾ പക്ഷേ പല ക്വാളിറ്റി ഉണ്ട് ക്വാളിറ്റി ബീഡ്സിൽ നല്ല ക്വാളിറ്റി സാധനം നമ്മൾ യൂസ് ചെയ്യുന്നത് അതില് കുറഞ്ഞ ക്വാളിറ്റി ഹൈ ക്വാളിറ്റിയും ലോ ക്വാളിറ്റിയും ഉണ്ട് ഹൈ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് ആണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത് ഞങ്ങളുടെ വർക്ക് കണ്ടിട്ട് ബ്രൈഡ്സിന്റെ വർക്ക് കണ്ടിട്ട് എന്നെ ഇഷ്ടംപോലെ ബ്രൈഡ്സിന്റെ വർക്ക് ഞങ്ങക്ക് വന്നിട്ടുണ്ട് വർക്ക് കണ്ടിട്ട് വരണ ആൾക്കാരുണ്ട് ഒരുപാട് അങ്ങനെ ഞങ്ങൾക്ക് ഒരുപാട് കസ്റ്റമേഴ്സിനെ കിട്ടിയിട്ടുണ്ട് അപ്പം ക്വാളിറ്റി ആണ് ബീറ്റ്സിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ഓക്കെ ഈ കല്യാണ പെണ്ണിൻ്റെ ആണ് നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഞാൻ ചോദിക്കുന്നത് ഇത് ഇതുവരെ തമ്മിലൊരു ചേർച്ച വേണമല്ലോ കല്യാണ പെണ്ണും ചെക്കനും തമ്മിലൊരു ചേർച്ച വേണമല്ലോ അപ്പോൾ ഇത് ഇവിടെ വന്ന് നമ്മുടെ നമുക്ക് നമ്മുടെ സ്റ്റോറിൽ വന്ന് ഡിസ്കസ് ചെയ്യാറുണ്ടോ അവർ അതോ അത് നേരത്തെ അവർ സെറ്റ് ചെയ്തിട്ടാണോ വരുന്നത് ഈ സ്ത്രീകളുടേത് മാത്രമാണോ അപ്പം നമ്മൾ ചെയ്യുന്നത് രുദ്ര ചെയ്യുന്നത് അല്ല ഞാനിപ്പം ലേഡീസിൻ്റെ മാത്രമാണ് ചെയ്യണത് പിന്നെ പ്ലാൻ ഉണ്ട് ജെന്റ്സിന്റെയും കൂടെ ചെയ്യാനായിട്ട് ഒരു പ്ലാൻ ഉണ്ട് പിന്നെ ലേഡീസിന്റെ ജെന്റ്സിന്റെ വീട്ടിൽ റിസെപ്ഷന്റെ പണ്ടൊക്കെ നമ്മൾ അവിടെ ചെല്ലുമ്പോഴായിരിക്കും കാണുന്നത് ഏത് ഡ്രസ്സാണെന്ന് പക്ഷെ ഇപ്പം അങ്ങനെയല്ല അവിടുത്തെ ഡ്രസ്സും ഈ കുട്ടികളുടെ സജഷനാണ് അവർ തന്നെയാണ് എടുക്കുന്നത് നമ്മളടുത്ത് കൊണ്ടുവന്ന് ഡിസ്കസ് ചെയ്ത് പാർട്ടിക്ക് ഇന്ന തീമാണ് അത് ഞങ്ങക്ക് എങ്ങനെ ചെയ്യാൻ ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് അവർക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് ഈ ഓണത്തിന് ഴും കസവ് സാരി എപ്പോഴും നമുക്ക് മസ്റ്റ് ആണല്ലോ പക്ഷെ അത് ഏത് രീതിയിൽ ഉടുക്കുന്നു അതായത് എങ്ങനെ ഉടുക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രത്യേകത അപ്പോൾ അത് ഏത് രീതിയിലെങ്കിലും ഡിസൈൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഏതെങ്കിലുമൊക്കെ ഓണത്തിന് ഭയങ്കര വിജയകരമായിട്ടുള്ള ഡിസൈൻസ് ഒക്കെ ഓർമ്മ അല്ല ഒരു ബ്ലൂ ഡ്രസ് ഒരു ദാവണി ഞാൻ ചെയ്തായിരുന്നു അത് എനിക്ക് നല്ല രീതിയിൽ ഓർഡർ പോയ ഒരു ഇതാണ് കാരണം അത് നല്ലതായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ആ ദാമണി ഒരുപാട് എനിക്ക് ഓർഡർ വന്നു നല്ല രീതി അതൊരു ബ്ലൂ കളറിലെ തീമിലായിരുന്നു ചെയ്തത് ഓണത്തിന് അത് നല്ല രസമായിരുന്നു നല്ല എനിക്ക് തന്നെയാണ് സാറ്റിസ്ഫൈഡ് ഉള്ള ഒരു വർക്കാണ് അത് നന്നായിട്ട് നമുക്ക് മൂവ് ആയതാ അത് ഇനി എന്തൊക്കെയാണ് ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ് ഇപ്പൊ പറഞ്ഞു ജ്വല്ലറി ഒരു പ്രമുഖ ജ്വല്ലറിയുമായിട്ടൊരു നമ്മുടെ ഈ ഷോയ്ക്ക് വരുന്നതിന് തൊട്ട് മുമ്പാണ് എല്ലാം സംസാരിച്ച് ക്ലിയർ ചെയ്ത് വന്നിരിക്കുന്നത് അപ്പൊ നമുക്കും അതിന്റെ ലക്കിന്റെ ഭാഗമാണ് നമ്മൾ അപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് പ്ലാൻസ് എന്തൊക്കെയാണ് പ്ലാൻസ് നല്ലൊരു ഡിസൈനർ అవവണം എനിക്ക് എനിക്ക് ഒരു എൻ്റെ ഒരു Dream ആണ് ഇത് എനിക്ക് നല്ല രീതിയിൽ എല്ലാവർക്കും വെడ్డిംഗ് ഒക്കെ ആയല്ല ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ ബഡ്ജറ്റ് ആയിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാം എല്ലാവരുടെയും മനസ്സിലെ ബോട്ടിക്കലി ചെയ്യുന്ന ഭയങ്കര റേറ്റ് ആണ് റേറ്റ് ആണ് എന്നുള്ള ഒരു മൈൻഡ് അവർക്കൊണ്ട് നമുക്കിപ്പോ റേറ്റ് ഉള്ള രീതിയിലും ഇപ്പൊ ബഡ്ജറ്റ് ഇപ്പൊ എങ്ങനെ ചെയ്ത കുഴപ്പമില്ലാന്നുള്ളവർക്ക് നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കും അല്ലാതെ ബഡ്ജറ്റ് ചെയ്യണം എന്നാഗ്രഹമുള്ളവര് നമ്മളടുത്ത് വന്ന് അങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പൊ അതുകൊണ്ട് എല്ലാരും വരണം നമുക്ക് എനിക്ക് ഒരു നല്ല ഡ്രസ്സുകൾ ചെയ്യാനുള്ള അവസരം ചെയ്ത് തരണം ഓക്കെ ഞാൻ എന്ന് പറയുമ്പോൾ സംരംഭകയായ സിത്താരെ നമ്മൾ പരിചയപ്പെട്ടു ആങ്കർ ആയിരുന്ന ന്യൂസ് ആങ്കർ ആയിരുന്ന സിത്താരെ നമ്മൾ പരിചയപ്പെട്ടു ഇതന്നും അല്ലാതെ വേറെ സിത്താര എന്തൊക്കെ കാര്യങ്ങളിലാണ് എൻഗേജ്ഡ് ആകുക ഈ ബിസിനസ്സിന് uh -huh. ഞാനും എനിക്ക് ഡാൻസ് ഭയങ്കര പാഷൻ ആണ് ഡാൻസ് ഞാൻ നേരത്തെ പഠിച്ചിപ്പം ഒരു നാല് വർഷം മുന്നേ കലാമണ്ഡലത്തിൽ ഒരു ടീച്ചറിന്റെ അടുത്ത് പഠിക്കണുണ്ടായിരുന്നു പിന്നെ ഈ ബൊട്ടിക്ക് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം എനിക്ക് അത് പറ്റിയിട്ടില്ല പിന്നെ ഇപ്പം ഞാൻ സൂമ്പ മുന്നോട്ട് പോവുകയാണ് സൂമ്പ ചെയ്യുന്നുണ്ടോ ഇപ്പൊ ഓ ശരി ശരി അപ്പം അക്കാര്യത്തില് നോക്കുന്നുണ്ട് ബോഡി ശ്രദ്ധിക്കുന്ന ആള് ഫിസിക്ക് ശ്രദ്ധിക്കുന്ന ആളാണ് ജിമ്മിലൊക്കെ പോവാറുണ്ട് ജിമ്മിൽ ആ അതേ വെള്ളയമ്പലത്തെ എഫ് എക്സ് എന്നൊരു ജിമ്മിലാണ് ഞാൻ പോകുന്നത് അവിടെ ക്ലാസ് ഉണ്ട് അപ്പൊ അത് നല്ല രീതി പോകുന്നുണ്ട് അപ്പോൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് അപ്പൊ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്ന ആളാണ് ഒന്ന് വ്യായാമം ചെയ്യുന്നുണ്ട് നന്നായിട്ട് അപ്പൊ നമ്മൾ വേറെ ഡ്രസ്സിൻ്റെ കാര്യത്തിലും ഒരു കോംപ്രമൈസും ഇല്ല അല്ലെ അപ്പൊ കണ്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് കൊടുക്കാനുള്ളൊരു ടിപ്പ് എന്താണ് നമ്മളൊരു നമുക്ക് വളരെ പോസിറ്റീവായിട്ട് ഇരിക്കാൻ പറ്റുന്ന എന്നാ ഭയങ്കര ബിസിയോ ആണ് അങ്ങനെ ഒരു ലൈഫ് ലീഡ് ചെയ്യാനായിട്ട് എന്താ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നമ്മളെ തന്നെ ഇഷ്ടപ്പെട്ടാൽ മതി വേറെ ഒന്നുമില്ല സെൽഫ് റെസ്പെക്ട് ചെയ്യുക നമ്മളെ ഇഷ്ടപ്പെടുക അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ചെയ്യാനായിട്ട് പറ്റും നമ്മൾ നമ്മളെ ഇഷ്ടപ്പെടുക അത്രേ ഉള്ളൂ പിന്നെ നല്ല ഡ്രസ്സൊക്കെ ധരിക്കുക എല്ലായിടത്തും നമ്മൾ എല്ലായിടത്തും നമ്മൾ ആയിട്ട് നിൽക്കുക ഒരാൾ ആ കൊള്ളാലോ എന്നുള്ള രീതിയിൽ നമ്മളെ ശ്രദ്ധിക്കും നമ്മൾ നല്ല ഒരു കോൺഫിഡൻസ് ആണ് സത്യം പറഞ്ഞാൽ നമ്മളൊരു ഒരു ഫംഗ്ഷന് പോയാൽ തന്നെ നമ്മൾ നല്ലൊരു ഡ്രസ്സ് ഇട്ട് ചെന്നാൽ തന്നെ ഫസ്റ്റ് നമ്മൾക്കൊരു കോൺഫിഡൻസ് ആണ് എല്ലാവരും മുന്നിൽ ചെന്നാനായിട്ട് നല്ല കോൺഫിഡൻസ് ആയിട്ട് നിക്കണമെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക നല്ല ഈ ബ്യൂട്ടി ഇത് ശ്രദ്ധിക്കാറുണ്ട് നമ്മുടെ സ്കിൻ സ്കിന്നിന്റെ കാര്യങ്ങള് അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുന്ന ആളാണോ അത്യാവശ്യം ശ്രദ്ധിക്കാറുണ്ട് കൃത്യമായിട്ട് ചെയ്യുന്ന ഞാൻ എന്റെ ഫുഡിന്റെ കാര്യത്തിൽ നന്നായിട്ട് ശ്രദ്ധിക്കും ഓവറായിട്ടുള്ള അങ്ങനെ ഒന്നും കഴിക്കത്തില്ല നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫുഡും അങ്ങനെ എല്ലാം നോക്കാറുണ്ട് മോള് സ്പോർട്സിലാണെന്ന് പറഞ്ഞു ഇപ്പൊ എനിക്ക് ഒന്ന് അമ്മയും മോളും ഇപ്പൊ ഏകദേശം ഒരുപോലെയൊക്കെ ആയിരിക്കുമല്ലോ അല്ലെ അപ്പൊ മോളമ്മയുടെ അത്ര ഡ്രസ്സൊക്കെ മാറ്റി തന്നെയാണ് ഓക്കെ ഓക്കെ അപ്പൊ നിങ്ങൾ തമ്മിൽ മാറി മാറി ഇടാറൊക്കെ ഉണ്ട് ഓക്കെ ശരി 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 ഈ ബൊട്ടീക്കിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ കവിടിയാറാണ് ബുട്ടീക്ക് ഓക്കെ അവിടെ ഈ വന്ന് ചെയ്യുന്നതാണ് നമുക്ക് ഓൺലൈൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് ഓൺലൈൻ ചെയ്യാൻ പറ്റും ഞങ്ങൾ ഓൺലൈൻ കൂടുതൽ ഫോക്കസ് ചെയ്യാനുണ്ട് ഓൺലൈനിൽ ഞങ്ങൾക്ക് എനിക്ക് എൻ്റെ ബേസിൽ റീസെല്ലേഴ്സ് ഉണ്ട് അതായത് നമ്മൾ ട്രിവാൻഡം ടു കാസർഗോഡ് വരെയുള്ള അതെ ഹൗസ് വൈഫ് ആണ് അവര് വീട്ടിലിരുന്നിട്ട് തന്നെ സൈഡായിട്ട് ജോബ് ചെയ്യണുണ്ട് കാരണം അവര് തരുന്ന നമ്മള് കോൺഫിഡൻസ് ആയിട്ട് നമുക്ക് അവർക്ക് തരുന്ന ഒരു വർക്ക് ഞാനത് ചെയ്ത് അവർക്ക് ചെയ്ത് അവര് തരുന്ന അഡ്രസ്സിൽ ഞങ്ങൾ കൊറിയർ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പൊ അവർക്കും അതൊരു സഹായം അത് അവർക്കും ഒരു സഹായമാണ് പിന്നെ എന്നെ ഏൽപ്പിച്ചാൽ അവർക്കൊരു ബുദ്ധിമുട്ടില്ലാതെ കസ്റ്റമർ സാധനം കിട്ടും അപ്പൊ അവർക്ക് അതുകൊണ്ട് കസ്റ്റമേഴ്സിന് അവർക്ക് കിട്ടുന്നുണ്ട് എനിക്കൊന്ന് കുറച്ച് കൊറച്ചാളുകൾ ഏൺ ചെയ്യാനും കൂടി താങ്കൾ സഹായിക്കുന്നുണ്ടെന്നുള്ളത് അതിന്റെ ഒരു സന്തോഷം വേറെ അല്ലെ ഇത് ഭയങ്കര അല്ലേ ഇപ്പൊ ഈ ഒരു രംഗത്ത് എന്ന് ഒരുപാടില്ല നമ്മുടെ നമ്മള് ഇൻസ്റ്റാ തുടന്നാലും ഫേസ്ബുക്കിലാണെങ്കിലും ഒക്കെ റീലുകളൊക്കെ വരുന്ന കാണുമ്പോൾ നമ്മൾ ഇത്രയും ബൊട്ടിക്സോ എന്ന് നമ്മൾ തോന്നും നമുക്ക് തോന്നും പോലെ കൂണുപോലെ ആണ് അപ്പൊ പിടിച്ചു നിക്കാൻ കുറച്ച് പാടല്ലേ പിടിച്ചു നിക്കാൻ ഒക്കെ ഓൺലൈനിൽ ഇപ്പം സത്യമന ഓൺലൈൻ ഒരുപാട് ആൾക്കാർ പേടിയായി തുടങ്ങിയിട്ടുണ്ട് ഒരു സാധനം ഓർഡർ ചെയ്തു കഴിഞ്ഞാൽ അതായിരിക്കത്തില്ല കസ്റ്റമറിന് കിട്ടുന്നത് ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഓർഡർ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ അവർ നമുക്ക് ഓർഡർ തരും അപ്പൊ അതേ കണക്കുള്ള കസ്റ്റമർ എനിക്ക് അന്ന് തൊട്ടുള്ളത് ഇന്നും ഉണ്ട് ഓൺലൈനിലുള്ളത് പിന്നെ പുതിയ കസ്റ്റമർ വന്നാൽ അവർ സാറ്റിസ്ഫൈഡ് ആയിരിക്കും നമ്മൾ അത്രയും കെയർ ചെയ്താണ് ഓരോ ഡ്രസ്സും കൊടുക്കുന്നത് ഓക്കെ അപ്പൊ എന്തായാലും നമ്മുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ് എല്ലാവിധ ആശംസകളും ഓണം നല്ല ഓണം ആവട്ടെ ഒരു തുടക്കം ആവട്ടെ താങ്ക് സോ മച്ച് ഞങ്ങളുടെ അതിഥിയായി എത്തിയത് താങ്ക് ലേഡീസ് വാൻ പൂർണ്ണമാവുകയാണ് മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണാം നമസ്കാരം